My dear students, welcome to our history class. Today we are going to discuss about Independent Election Commission. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത്, നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത്, ഇലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് ഫെയർ ആയി നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഇലക്ഷനിലേക്ക് അല്ലെങ്കിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റി അഡൽട്ട് ഫ്രാഞ്ചൈസിനെ കുറിച്ച് പഠിച്ചു, റൈറ്റ് ടു കോൺടെസ്റ്റ് ഇൻ ഇലക്ഷനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട അടുത്ത കാര്യമാണ് ഇൻഡിപെൻഡൻറ്റ് ഇലക്ഷൻ കമ്മീഷൻ. നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു സ്വതന്ത്രമായ ഒരു കമ്മീഷനുണ്ട്. ആ കമ്മീഷനെ പറയുന്ന പേരാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ആ ഇലക്ഷൻ കമ്മീഷനിൽ ഉള്ളത് ഒരു ചെയർമാനും രണ്ട് മെമ്പേഴ്സുമാണ്. ആരൊക്കെയാണ്? ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് ടു കമ്മീഷണേഴ്സ്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും രണ്ട് കമ്മീഷണേഴ്സുമാണ് ഇതിലുള്ളത്. പിന്നെയോ ബാക്കി ഇലക്ഷൻ സമയത്ത് ആവശ്യമായി വരുന്ന ഉദ്യോഗാർത്ഥികളെ, ഉദ്യോഗസ്ഥരെ, ഇവരെന്താ ചെയ്യുന്നത്, ആ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെയും മറ്റും വെച്ചുകൊണ്ടാണ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാറുള്ളത്. നമുക്കറിയാവുന്ന കാര്യമാണ്. നോക്കൂ, ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് ആ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, രാജ്യസഭ, ലോക്സഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കുള്ള ഇലക്ഷൻസ് സംഘടിപ്പിക്കാറുള്ളത് എന്നും പറയുന്നു. അപ്പോൾ നോക്കാം, നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ്. ആ അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? ആ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും രണ്ട് കമ്മീഷണേഴ്സും ആണുള്ളത്. അറ്റ് പ്രസൻറ്റ് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് എ മൾട്ടി മെമ്പർ ബോഡി വിത്ത് വൺ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറുണ്ട് ആൻഡ് ടു കമ്മീഷണേഴ്സ്. രണ്ട് കമ്മീഷണേഴ്സ് ഉള്ള ഒരു ബോഡിയാണ് ഏത്? ആ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ദേ ആർ അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഈ ഇലക്ഷൻ കമ്മീഷനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചീഫ് ഇലക്ടറൽ ഓഫീസർ ആർ അപ്പോയിന്റഡ് ഇൻ ഓൾ സ്റ്റേറ്റ്സ്. എല്ലാ സ്റ്റേറ്റുകളിലും ചീഫ് ഇലക്ടറൽ ഓഫീസേഴ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇലക്ഷൻ കമ്മീഷനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഓരോ സംസ്ഥാനത്തും ഓരോ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന പേരിൽ ഓരോ ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ആ മൂന്ന് പോയിന്റ് നമ്മൾ അവിടെ പഠിക്കണം. പിന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് ദ ഇലക്ഷൻസ് ടു ദ ഓഫീസേഴ്സ് ഓഫ് ദ പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ ഓഫീസിലേക്കുള്ള ഇലക്ഷൻ, വൈസ് പ്രസിഡന്റിന്റെ ഓഫീസിലേക്കുള്ള ഇലക്ഷൻ, രാജ്യസഭയിലേക്കുള്ള ഇലക്ഷൻ, ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ ആൻഡ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. സംസ്ഥാന നിയമനിർമ്മാണ സഭ എം എൽ എമാരെ തെരഞ്ഞെടുക്കുന്നതുമൊക്കെ ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് എന്നുള്ളത് നമ്മൾ പഠിക്കണം. അടുത്ത നമ്മൾ പഠിക്കേണ്ടതാണ് ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടീസ്. എന്തൊക്കെ ഡ്യൂട്ടികളാണ് ഇലക്ഷൻ കമ്മീഷന് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. ദ ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ, ഡ്യൂട്ടീസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ. എന്തൊക്കെ ഡ്യൂട്ടികളാണ് ഇലക്ഷൻ കമ്മീഷനുള്ളതെന്ന് പഠിക്കും. ഒന്നാമത്തേതാണ് സൂപ്പർവൈസ് ദ ഇലക്ഷൻ. ആ രാജ്യത്തെ ഇലക്ഷന് മേൽനോട്ടം വഹിക്കുക, സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒന്നാമത്തെ ഫങ്ഷന്. രണ്ടാമത്തേത് പ്രിപ്പയർ വോട്ടേഴ്സ് ലിസ്റ്റ്. വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുക, വോട്ടേഴ്സിന്റെ ലിസ്റ്റ് തയ്യാറാക്കുക, വോട്ടർ പട്ടിക എന്ന് പറയും മലയാളത്തിൽ. മൂന്നാമത്തേത് ഡിക്ലെയർ ദ ഡേറ്റ്സ് ഓഫ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ. ഇലക്ഷൻ ഒരുപാട് സ്റ്റേജ് ഉണ്ട്. നോമിനേഷൻ കൊടുക്കേണ്ട ഡേറ്റ് ഉണ്ട്, നോമിനേഷൻ പിൻവലിക്കേണ്ട ഡേറ്റ് ഉണ്ട്, നോമിനേഷൻ പരിശോധിക്കേണ്ട ഡേറ്റ് ഉണ്ട്, എലക്ഷൻ നടത്തേണ്ട ഡേറ്റ് ഉണ്ട്,
വോട്ട് എണ്ണേണ്ട ഡേറ്റ് ഉണ്ട്, റിസൾട്ട് അനൗൺസ് ചെയ്യേണ്ട ഡേറ്റ് ഉണ്ട്. ഇതൊക്കെ ഈ ഡേറ്റുകളൊക്കെ ഡിക്ലെയർ ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. അലോട്ട് ഇലക്ഷൻ സിംബൽസ്. ഇലക്ഷൻ സിംബൽസ് നമുക്കറിയാം, ഈ വോട്ടിന് മത്സരിക്കുന്ന ഇലക്ഷന് മത്സരിക്കുന്ന ആളുകൾക്കൊക്കെ ഓരോ അടയാളങ്ങൾ ഉണ്ടാവില്ല, ചിഹ്നങ്ങൾ ഉണ്ടാവുമല്ലോ. ആ ചിഹ്നങ്ങൾ കൊടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ഫ്രെയിം കോഡ് ഓഫ് കോണ്ടാക്ട് അടുത്തതാണ്. കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ പെരുമാറ്റച്ചട്ടം എന്ന് പറയും. ഇലക്ഷൻ സമയമായാൽ ആ ഇലക്ഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജനപ്രതിനിധികളായ ആളുകൾക്കൊക്കെ, അത് മത്സരിക്കുന്ന ആളുകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അവർ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് രൂപീകരിക്കുക എന്നുള്ളത്, അതിനാണ് കോഡ് ഓഫ് കണ്ടക്ട് പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്നത്. അത് ഫ്രെയിം ചെയ്യുക എന്നുള്ള ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടിയാണ്. അടുത്തത് ദ അപ്പോയിന്റ്മെന്റ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഇലക്ഷൻ ഒഫീഷ്യൽസ്. തെരഞ്ഞെടുപ്പ് ഓഫീസർമാരെ നിയമിക്കുക, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത്. അടുത്തതോ വോട്ടിംഗ്, കൗണ്ടിങ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്സ്. വോട്ടെടുപ്പ് നടത്തുക, വോട്ട് എണ്ണുക, ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്, റിസൾട്ട് പ്രഖ്യാപിക്കുക, ഇതും ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടിയാണ്. എക്സാമിൻ ഇലക്ഷൻ എക്സ്പെൻസസ് ഓഫ് കാൻഡിഡേറ്റ്സ്. ഓരോ കാൻഡിഡേറ്റും ഇലക്ഷന് വേണ്ടിയിട്ട് എത്ര പണം ചെലവഴിച്ചു എന്നുള്ളത് പരിശോധിക്കുക. ഇതൊക്കെ ഇലക്ഷൻ കമ്മീഷന്റെ ഫംഗ്ഷൻസ് ആണ്, അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ആണ്. ഏതൊക്കെയാണ്? സൂപ്പർവൈസ് ദ ഇലക്ഷൻ, പ്രിപ്പയർ വോട്ടേഴ്സ് ലിസ്റ്റ്, ഡിക്ലെയർ ദ ഡേറ്റ്സ് ഓഫ് ഡിഫറൻറ്റ് സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ, അലോട്ട് ഇലക്ഷൻ സിംബൽസ്, ഫ്രെയിം കോഡ് ഓഫ് കോണ്ടാക്ട്, ദ അപ്പോയിന്റ്മെന്റ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഇലക്ഷൻ ഒഫീഷ്യൽസ്, വോട്ടിംഗ്, കൗണ്ടിങ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്സ്, എക്സാമിൻ ഇലക്ഷൻ എക്സ്പെൻസസ് ഓഫ് കാൻഡിഡേറ്റ്സ്. ഇതൊക്കെ ഇലക്ഷൻ കമ്മീഷന്റെ ഫംഗ്ഷൻസ് ആണ്. ഇതിൽ നിന്നൊരു നാല് ഫംഗ്ഷൻസ് നിങ്ങൾ പഠിക്കുകയും വേണം. നാല് ഡ്യൂട്ടികൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം. നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പൊ ഇത്രയും ഭാഗത്ത് നമ്മൾ പഠിച്ച എന്താണെന്ന് വെച്ചാൽ, ഇലക്ഷൻ എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്ന കാര്യങ്ങളാണ്. ഇനി ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിലും നമ്മുടെ ഇലക്ഷൻ സിസ്റ്റത്തിൽ എന്നാലും പല പോരായ്മകളുണ്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള തെറ്റുകൾ, മിസ്റ്റേക്കുകൾ, പ്രശ്നങ്ങൾ നമ്മുടെ ഇലക്ഷൻ സിസ്റ്റത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോൾ പഠിക്കുന്ന, ഇനി പഠിക്കാൻ പോകുന്നത് അൺഡിസയറബിൾ ടെൻഡൻസീസ് ഓഫ് ഇന്ത്യൻ ഇലക്ട്രൽ സിസ്റ്റം. ഇന്ത്യൻ ഇലക്ട്രൽ സിസ്റ്റത്തിൽ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടുമുള്ള പോരായ്മകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ്? നാലെണ്ണമാണ്. ഒന്ന്, ഇൻഫ്ലുവൻസ് ഓഫ് മണി. സെക്കൻഡ് വൺ, ഇലക്ഷൻ റിലേറ്റഡ് വയലൻസ്. തേർഡ് വൺ, ഇൻഫ്ലുവൻസ് ഓഫ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ. ഫോർത്ത് വൺ, ലാക്ക് ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൺ. ഇന്ത്യൻ ഇലക്ട്രൽ സിസ്റ്റത്തിലുള്ള നാല് പ്രശ്നം ചുരുക്കി പറഞ്ഞാൽ നാലെണ്ണമാണ്. ഒന്ന്, ഇൻഫ്ലുവൻസ് ഓഫ് മണി, പണത്തിന്റെ സ്വാധീനം, സമ്പത്തിന്റെ സ്വാധീനം എന്ന് പറയുന്നത്. അല്ലേ, ഇലക്ഷൻ സമയമാകുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും? ആളുകൾക്ക് പണം കൊടുത്ത് വോട്ട് വാങ്ങും. ആളുകൾക്ക് എന്ത് ചെയ്യാം? പണം കൊടുത്തിട്ട് എനിക്കന്നെ ഞങ്ങൾക്കന്നെ വോട്ട് ചെയ്യണം കേട്ടോ എന്ന് പറയാം. അതൊരു പ്രശ്നമാണ്. വോട്ടേഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഓഫർ ഓഫ് മണി. പണം ഓഫർ ചെയ്തുകൊണ്ട് വോട്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രശ്നം, പൊളിറ്റിക്കൽ പാർട്ടീസ് സ്പെൻഡ് ലാർജ് എമൗണ്ട് ഓഫ് മണി ഫോർ ഇലക്ഷൻ ക്യാമ്പയിൻ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരുപാട് പണം ചെലവഴിക്കുക, കണക്കറ്റ പണം ചെലവഴിക്കുക, ഒരുപാട് പണം ഇലക്ഷന് വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ചെലവഴിക്കുക. ഇത് രണ്ടും ഇൻഫ്ലുവൻസ് ഓഫ് മണി എന്ന ആ ഒരു കാര്യത്തിലാണ് ഉൾപ്പെടുക. തെരഞ്ഞെടുപ്പിലുള്ളൊരു പോരായ്മയാണ്. രണ്ടാമത്തെ പോരായ്മയാണ് ഇലക്ഷൻ റിലേറ്റഡ് വയലൻസ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കലാപങ്ങൾ, അക്രമങ്ങൾ, വയലൻസ് ഓൺ ദി പോളിംഗ് ഡേ. ഇലക്ഷൻ നടക്കുന്ന, തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസത്തിൽ എന്തെങ്കിലും ഒരു കലാപം, ഒരു പ്രശ്നം ഉണ്ടാക്കുക, അപ്പൊ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവുക? ആളുകൾ പേടിച്ചിട്ട് വോട്ട് ചെയ്യാൻ വരില്ല. അതൊരു പ്രശ്നമാണ്. രണ്ടാമത്തേത് ബോഗസ് വോട്ടിംഗ് ആൻഡ് ബൂത്ത് ക്യാപ്ചർ. ബോഗസ് വോട്ടിംഗ്, കള്ള വോട്ട് ചെയ്യാം. നമ്മുടെ നാട്ടിൽ സാധാരണ പറയില്ലേ, മരിച്ച ആൾക്കാരൊക്കെ വന്ന് വോട്ട് ചെയ്ത് പോയി എന്ന് പറയല്ലേ. കള്ള വോട്ട് ചെയ്യുക, ഒരാളൊന്ന് കൂടുതൽ വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നാട്ടിലില്ലാത്ത ആളുകളുടെ പേരിൽ വന്ന് കണ്ട് വോട്ട് ചെയ്ത് പോവുക. ബൂത്ത് ക്യാപ്ചറിങ്,
ബൂത്ത് കൈയടക്കുക, ബൂത്ത് പിടിച്ചെടുക്കുക, ഇലക്ഷൻ നടക്കുന്ന പോളിംഗ് ബൂത്തുകൾ പിടിച്ചെടുക്കുക. ഇത് രണ്ടും ഇലക്ഷൻ റിലേറ്റഡ് വയലൻസിലാണ്. മൂന്നാമത്തെ പ്രോബ്ലമാണ്, ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റത്തിലുള്ള ഇലക്ട്രൽ സിസ്റ്റത്തിലുള്ള മൂന്നാമത്തെ പ്രോബ്ലമാണ് ഇൻഫ്ലുവൻസ് ഓഫ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ. ജാതിയുടെയും മതത്തിന്റെയും സ്വാധീനം, കാസ്റ്റ് ആൻഡ് റിലീജിയസ് കൺസിഡറേഷൻസ് ഇൻഫ്ലുവൻസ് സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റ്സിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ ജാതിയും മതവും ഒക്കെ അതിനെ സ്വാധീനിക്കുന്നു. ഇന്ന സ്ഥലത്ത് ഇന്ന ജാതിയിൽപ്പെട്ട ആളുകളെ നിർത്തിയാൽ കൂടുതൽ വോട്ട് കിട്ടും, ഇന്ന സ്ഥലത്ത് ഇന്ന മതത്തിൽപ്പെട്ട ആളെ നിർത്തിയാൽ കൂടുതൽ വോട്ട് കിട്ടും എന്ന് വിചാരിച്ച് തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെ നിർത്തുന്ന സമയത്ത് ജാതിയെയും മതത്തെയും ഒക്കെ അതിൻ്റെ സ്വാധീനത്തിൽ വരുന്നു. അടുത്തൊരു പ്രശ്നമാണ് ലാക്ക് ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൺ. സ്ത്രീകളുടെ ആ ഒരു റെപ്രസെൻറ്റേഷൻ ഇല്ലായ്മ, സ്ത്രീകൾക്ക് വേണ്ടത്ര രീതിയിൽ എന്തില്ല, ആ ഒരു മത്സരിക്കാനോ മറ്റും ഒരു അവസരം ഇല്ലാത്തൊരവസ്ഥ. സ്ത്രീ പ്രാതിനിധ്യത്തിന്റെ കുറവ് എന്നൊക്കെ പറയാം നമുക്ക്. വിമൺ ഡു നോട്ട് ഗെറ്റ് ഡ്യൂ കൺസിഡറേഷൻ ഡ്യൂറിംഗ് ദ സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ്സ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടുന്നില്ല. പുവർ റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൺ ഇൻ ദി പാർലമെന്റ് ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. അത് കാരണം സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണ സഭകളിലും ഇന്ത്യൻ പാർലമെന്റിലും സ്ത്രീകളുടെ എണ്ണം കുറവാ. അപ്പൊ സ്ത്രീകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും പോരാടാനും സംസാരിക്കാനും ആൾക്കാർ കുറവായിരിക്കും. ഇതാണ്, ഈ നാലെണ്ണമാണ് അൺഡിസൈറബിൾ ടെൻഡൻസീസ് ഓഫ് ഇന്ത്യൻ ഇലക്ട്രൽ സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡ്രോബാക്സ് ഓഫ് ഇന്ത്യൻ ഇലക്ട്രൽ സിസ്റ്റം. ഇന്ത്യയിലെ ഇലക്ട്രൽ സിസ്റ്റത്തിന്റെ ഡ്രോബാക്സ്, പോരായ്മകൾ അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് മണി, ഇലക്ഷൻ റിലേറ്റഡ് വയലൻസ്, ഇൻഫ്ലുവൻസ് ഓഫ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ, ലാക്ക് ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൺ എന്ന് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇനി എന്തുണ്ട്? ആ അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പോരായ്മകളുണ്ട്. നമ്മളെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും കൊണ്ടുവന്നു, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തി. അതിൻ്റെ എന്നാലും കുറേ പോരായ്മകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പോരായ്മകൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടേണ്ടതല്ലേ? ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടേണ്ടതല്ലേ? അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ട് ചില റിഫോംസ്, ചില നവീകരണങ്ങൾ നമ്മുടെ ഇലക്ഷൻ സിസ്റ്റത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെയാണ് ഇലക്ട്രൽ റിഫോംസ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രൽ റിഫോംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പരിധിവരെ മുകളിൽ പറഞ്ഞ ഡ്രോബാക്സിനെ സോൾവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇലക്ഷൻ സമയത്ത് ഓരോ കാലങ്ങളിലും പല നവീകരണ പല മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്? ഒന്നാമത്തെ ഒരു ഇലക്ട്രൽ റിഫോമാണ് ഐഡന്റിറ്റി കാർഡ് വിത്ത് ദ വോട്ടേഴ്സ് ഫോട്ടോ ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ്. വോട്ട് ചെയ്യാൻ പോകുന്ന ആളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഐഡന്റിറ്റി കാർഡ് നമ്മുടെ വീട്ടിലെ രക്ഷിതാക്കളൊക്കെ ഉണ്ടാവും. തിരിച്ചറിയൽ കാർഡ്, വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ കാർഡിലെ ഫോട്ടോയും ആളും നോക്കിയിട്ട് വോട്ട് ചെയ്യാൻ വിടുന്നു. രണ്ടാമത്തേത്, ലിമിറ്റ് ഹാസ് ബീൻ സെറ്റ് ഓൺ ദി ഇലക്ഷൻ എക്സ്പെൻസസ് ഓഫ് കാൻഡിഡേറ്റ്സ്. ഓരോ കാൻഡിഡേറ്റ്സും ഇലക്ഷന് വേണ്ടി ചെലവഴിക്കേണ്ട പണത്തിന് ലിമിറ്റ് വെച്ചു. ഇത്ര പണത്തിൽ കൂടുതൽ നിങ്ങൾ ചെലവഴിക്കാൻ പാടില്ല എന്ന് വെച്ചു. മൂന്നാമത്തേതോ, ഇംപ്ലിമെന്റഡ് കോഡ് ഓഫ് കോണ്ടാക്ട് ഫോർ പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റ്സിനും പൊളിറ്റിക്കൽ പാർട്ടീസിനും കോഡ് ഓഫ് കോണ്ടാക്ട്, പെരുമാറ്റച്ചട്ടം നിലവിൽ വരുത്തി. പെരുമാറ്റച്ചട്ടം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കഴിയുന്നതുവരെ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ പോകാൻ പാടില്ല, ഇത്ര രൂപയിൽ കൂടുതൽ ചെലവഴിക്കാൻ പാടില്ല എന്നിങ്ങനെ ഒരുപാട് പെരുമാറ്റച്ചട്ടങ്ങൾ കൊണ്ടുവന്നു. നാലാമത്തേത്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇലക്ഷൻസ്. വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, പണ്ട് കാലത്ത് വോട്ട് ചെയ്തിരുന്ന നമ്മുടെ നാട്ടിൽ ബാലറ്റ് പേപ്പറിലായിരുന്നു, പേപ്പറിലാണ് വോട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളോടൊക്കെ ചോദിച്ചറിയാം, അവരിപ്പോൾ വോട്ട് ചെയ്യുന്നത് വോട്ടിംഗ് മെഷീനിലാണ്, മെഷീനിൽ പോയിട്ടാണ് വോട്ട് ചെയ്യുന്നത്, അത് കൊണ്ടുവന്നു. നാലാമത്തേത്, പബ്ലിഷർ വോട്ടേഴ്സ് ലിസ്റ്റ് വിത്ത് ഫോട്ടോ ഓഫ് ദ ഇലക്ടേഴ്സ്. വോട്ടേഴ്സ് ലിസ്റ്റ്, വോട്ട് ചെയ്യേണ്ട ആളുകളുടെ ലിസ്റ്റ് ആ ആളുകളുടെ ഫോട്ടോ സഹിതം പബ്ലിഷ് ചെയ്തു. അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ
വോട്ട് ചെയ്യാൻ ചെയ്യുന്ന പോളിംഗ് ബൂത്ത് എന്ന് പറയാം. അപ്പോൾ വോട്ട് ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു, ആളുകളുടെ ഫോട്ടോ നോക്കിയിട്ട് ഇത് തന്നെയാണോ ആ ആള് എന്ന് നോക്കുന്നു. നാലാമത്തേത്, സോറി അടുത്തത്, പബ്ലിഷഡ് വോട്ടേഴ്സ് ലിസ്റ്റ് വിത്ത് ഫോട്ടോ ഓഫ് ദ ഇലക്ടേഴ്സ് പറഞ്ഞു. അടുത്തത്, നെഗറ്റീവ് വോട്ടിംഗ് സിസ്റ്റം ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ്. നെഗറ്റീവ് വോട്ടിംഗ് സിസ്റ്റം എന്ന സിസ്റ്റം എന്ത് ചെയ്തു, കൊണ്ടുവന്നു. അതേപോലെ തന്നെ അടുത്തത്, ഇൻക്ലൂഡഡ് ദ ഫോട്ടോ ഓഫ് കാൻഡിഡേറ്റ്സ് ഓൺ ബാലറ്റ് പേപ്പർ. ബാലറ്റ് പേപ്പറിൽ, അതായത് വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക്, ആർക്കാണോ വോട്ട് ചെയ്യേണ്ടത് അയാളുടെ പേരും ചിഹ്നവും പ്ലസ് അയാളുടെ ഫോട്ടോ കൂടി അതിൽ അവൈലബിൾ ആക്കി. ഇത് മൂന്ന് നോക്കിയിട്ട് വോട്ട് ചെയ്യാനുള്ള, അതായത് ചിഹ്നം നോക്കിയിട്ട് മനസ്സിലായില്ല, പേര് നോക്കിയിട്ട് വായിക്കാൻ അറിയുന്നില്ലെങ്കിൽ ആളുടെ ഫോട്ടോ വെച്ചിട്ട് വോട്ട് ചെയ്യാനുള്ള അവസരം കൂടി കൊണ്ടുവന്നു. എന്താണ് ഈ നെഗറ്റീവ് വോട്ടിംഗ് സിസ്റ്റം എന്ന് ഞാൻ പറയാതെ പോയെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ. നെഗറ്റീവ് വോട്ടിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നു, എനിക്ക് മൂന്ന് സ്ഥാനാർത്ഥികളെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ നാല് സ്ഥാനാർത്ഥികളെ മത്സരിക്കുന്നത്, അവരെ നാല് പേരെ ഇഷ്ടമല്ല എങ്കിൽ എനിക്കെന്തുണ്ട്, ഒരു വോട്ടിംഗ് ഉണ്ട്, നോട്ട എന്നൊരു ഒരു ബട്ടണ് കൂടി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഉണ്ടാവും, ഞാൻ ഇതിൽ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള നോട്ടയിൽ എനിക്ക് വോട്ട് ചെയ്യാം. എനിക്ക് മൂന്നാളുകളുടെയും നാലാളെയും മത്സരിക്കുന്ന ആരെയും ഇഷ്ടമല്ല, അവരാ നാലാൾ വരുന്ന എനിക്ക് താല്പര്യമില്ല എങ്കിൽ എനിക്ക് നെഗറ്റീവ് വോട്ട് ചെയ്യാം, അതിനുള്ള സമ്പ്രദായം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ഇലക്ട്രൽ റിഫോംസ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടൊരു പരിധി വരെ നമ്മുടെ എന്തുണ്ട്, ഇലക്ഷൻ രംഗത്തുള്ള പോരായ്മകൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ഷൻ ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്. പൊളിറ്റിക്കൽ പാർട്ടീസ്, രാഷ്ട്രീയ പാർട്ടികൾ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ, ഒരുപാട് പാർട്ടികളുടെ പേരുകളും നമ്മളൊക്കെ ഒരു പക്ഷേ അതിൽ പല പാർട്ടികളിലും പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ പല പാർട്ടികളിലും മനസ്സുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരോ അംഗീകരിക്കുന്നവരോ, ഞാനും ആ പാർട്ടിയുടെ ആളാണ് എന്ന് നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും വിശ്വസിക്കുന്നവരൊക്കെ ആയിരിക്കും പൊളിറ്റിക്കൽ പാർട്ടീസ്. എന്താണ് ഈ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞത്? വാട്ട് യു മീൻ ബൈ എ പൊളിറ്റിക്കൽ പാർട്ടി, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ? പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറഞ്ഞാൽ, പൊളിറ്റിക്കൽ പാർട്ടീസ് are organizations formed on the basis of an ideology which works continuously for attaining political power. ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഐഡിയോളജിയുടെ ബേസിൽ ഉണ്ടായ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ഒരു സംഘടനയായിരിക്കും. അവരെന്തിനാണ് വർക്ക് ചെയ്യുക? അവർ പൊളിറ്റിക്കൽ പവർ കിട്ടാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കും. അതായത് പൊളിറ്റിക്കൽ പവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഐഡിയോളജിയുടെ പേരിൽ രൂപപ്പെട്ട സംഘടനകളെ പറയുന്ന പേരാണ്, അസോസിയേഷനുകളെ പറയുന്ന പേരാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന്. പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഫങ്ഷൻസ് എന്താ? എന്തൊക്കെയാണ് അവരുടെ ജോലി? എന്തൊക്കെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ? പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട്. ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്, കണക്ട് ദ ഗവൺമെന്റ് ആൻഡ് ദ പീപ്പിൾ, ജനങ്ങളെയും ഗവൺമെന്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളത് പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഒരു ഡ്യൂട്ടിയാണ്, ഒരു ഫങ്ഷനാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത്, ഫോം പബ്ലിക് ഒപ്പീനിയൻ. പബ്ലിക് ഒപ്പീനിയൻ എന്ത് ചെയ്യുക? ഫോം ചെയ്യുക. മൂന്നാമത്തേതോ, ക്രിയേറ്റ് പൊളിറ്റിക്കൽ അവയർനെസ്. പൊളിറ്റിക്കൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. എന്താ പൊളിറ്റിക്കൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ, ആളുകൾക്കിടയിൽ രാഷ്ട്രീയാവബോധം ഉണ്ടാക്കുക, രാഷ്ട്രീയപരമായിട്ടുള്ള ബോധം ഉണ്ടാക്കുക. നാലാമത്തേതോ, കോണ്ടസ്റ്റ് ഇലക്ഷൻസ് ആൻഡ് ദ പാർട്ടി അറ്റെയിൻസ് മെജോറിറ്റി ഓഫ് സീറ്റ്സ് ഫ്രോം ദി ഗവൺമെന്റ്. ഇലക്ഷനിൽ മത്സരിക്കുക, ഇലക്ഷനിൽ മത്സരിച്ചിട്ട് ഏത് പാർട്ടിക്കാണോ കൂടുതൽ സീറ്റ് കിട്ടുന്നത് അവർ ഗവൺമെന്റ് ഉണ്ടാക്കുക. The parties which do not get majority of seats functions as responsible opposition. ഏത് പാർട്ടിക്കാണോ കുറവ് സീറ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ രണ്ടാമത്തെ സ്ഥാനം വരുന്നത്, അവരെന്ത് ചെയ്യുക? റെസ്പോൺസിബിൾ ഒപ്പോസിഷൻ, പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുക.
നമ്മൾ കേട്ടിട്ടുണ്ടാവും ഭരണപക്ഷവും പ്രതിപക്ഷവും എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്നത് ഏത് പാർട്ടിയാണോ അവർ ഗവൺമെൻറ് ഉണ്ടാക്കുക, കുറവ് സീറ്റ് കിട്ടുന്നത് ഏത് പാർട്ടിയാണോ, രണ്ടാം സ്ഥാനത്തെത്തുന്ന പാർട്ടി ഏതാണോ അവർ ഒപ്പോസിഷൻ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുക. കറക്ട്സ് ദ റോങ് പോളിസീസ് ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെന്റിന്റെ തെറ്റായ പോളിസികൾ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യുക, ശരിയാക്കുക. പുട്ട് ഫോർവേഡ് വേരിയസ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. വിവിധ പദ്ധതികളും പ്രോഗ്രാമുകളും പോളിസികളും ഒക്കെ ആ മുന്നോട്ട് വെക്കുക. ഇതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഫംഗ്ഷൻസ് ആണ്, അല്ലാണ്ട് ഇലക്ഷനിൽ മത്സരിക്കുക മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികളുടെ ഫംഗ്ഷൻസ്. ഇതൊക്കെ അവരുടെ ഡ്യൂട്ടികളാണ്, അവർ ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ. ഈ പൊളിറ്റിക്കൽ പാർട്ടീസിനെ പ്രധാനമായും മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. പ്രധാനമായും നമുക്ക് ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ നാഷണൽ പാർട്ടീസ് എന്നും സ്റ്റേറ്റ് പാർട്ടീസ് എന്നും രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. എന്നാൽ മൂന്നാമത്തെ തരത്തിലുള്ളൊരു പാർട്ടി കൂടിയുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നാഷണൽ പാർട്ടീസ്. ആദ്യം നമ്മളിൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആവട്ടെ അവർ എന്ത് ചെയ്യണം, ആ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ആ ഒരു ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യണം. പിന്നെ മൂന്ന് തരത്തിലുള്ള പാർട്ടികളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ പാർട്ടി നാഷണൽ പാർട്ടി, രണ്ടാമത്തെ പാർട്ടി സ്റ്റേറ്റ് പാർട്ടി, മൂന്നാമത്തെ പാർട്ടി രജിസ്റ്റേർഡ് പാർട്ടി. എന്താണ് നാഷണൽ പാർട്ടി എന്ന് പറഞ്ഞാൽ, നാഷണൽ പാർട്ടി എന്ന് പറഞ്ഞാൽ രാജ്യത്ത് മൊത്തം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിരിക്കും. അവർക്ക് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ വ്യക്തമായിട്ട് എന്തുണ്ടായിരിക്കും, ആ അവർക്ക് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ സ്വാധീനമുണ്ടായിരിക്കും. ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഇൻഫ്ലുവൻസ് ഉള്ളതും രാജ്യത്തിൽ മൊത്തത്തിൽ പ്രവർത്തിക്കുന്നതുമായ രാഷ്ട്രീയ പാർട്ടികളെയാണ് എന്ത് പറയാ, നാഷണൽ പാർട്ടികൾ എന്ന് പറയാം. ദ പാർട്ടീസ് ഫങ്ഷൻ അക്രോസ് ദ നേഷൻ and have influence in more than one state. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിലെ സ്റ്റേറ്റുകളിൽ അവർക്ക് എന്തുണ്ടാവും, സ്വാധീനം ഉണ്ടാവും. രാജ്യത്തിൽ ഏകദേശം മൊത്തം ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. അങ്ങനത്തെ പാർട്ടികളെ പറയുന്ന പേരാണ് നാഷണൽ പാർട്ടീസ്. എന്നാലോ ചില പാർട്ടികൾക്ക് ഓരോ സംസ്ഥാനത്തിൻ്റെ ഉള്ളിൽ മാത്രമേ സ്വാധീനം ഉണ്ടാവുള്ളൂ. പാർട്ടീസ്, പൊളിറ്റിക്കൽ പാർട്ടീസ് വിച്ച് ഹാവ് ഇൻഫ്ലുവൻസ് ഇൻ ഓൺലി വൺ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൽ മാത്രം ഇൻഫ്ലുവൻസ് ഉള്ള പാർട്ടികൾ ഉണ്ടാവും. അങ്ങനെയുള്ള പാർട്ടികളെ പറയുന്ന പേരാണ് സ്റ്റേറ്റ് പാർട്ടീസ്. എന്താ പറയാ, സ്റ്റേറ്റ് പാർട്ടീസ്. ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തായിരിക്കും, നാഷണൽ പാർട്ടിയും സ്റ്റേറ്റ് പാർട്ടിയും ആവാനുള്ള യോഗ്യത ഉണ്ടാവില്ല. ഏയ്, നാഷണൽ പാർട്ടിയും സ്റ്റേറ്റ് പാർട്ടിയും ആവാനുള്ള യോഗ്യത ചില പാർട്ടികൾക്ക് ഉണ്ടാവില്ല. അങ്ങനെയുള്ള പാർട്ടികളെ പറയുന്ന പേരാണ് രജിസ്റ്റേർഡ് പാർട്ടീസ്. നോക്കൂ, ദേർ ആർ മെനി പൊളിറ്റിക്കൽ പാർട്ടീസ് ഫങ്ഷനിങ് ഇൻ അവർ കൺട്രി വിച്ച് ആർ നോട്ട് ഏബിൾ ടു ഫുൾഫിൽ ദ ക്രൈറ്റീരിയ ഓഫ് നാഷണൽ ഓർ സ്റ്റേറ്റ് പാർട്ടീസ്. These parties are called registered parties. ഈ പാർട്ടികളെയാണെന്ന് പറയാ, registered party. അപ്പൊ നാഷണൽ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഇൻഫ്ലുവൻസ് ഉള്ള പാർട്ടികളെ, സ്റ്റേറ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്ത് മാത്രം ഇൻഫ്ലുവൻസ് ഉള്ള പാർട്ടി. രജിസ്റ്റേർഡ് പാർട്ടി എന്ന് പറഞ്ഞാലോ, ആ സ്റ്റേറ്റ് പാർട്ടിയും നാഷണൽ പാർട്ടിയും ആകാൻ യോഗ്യത ഇല്ലാത്ത പാർട്ടികളെ. ഓക്കെ, അപ്പൊ ഇതാണ് നാഷണൽ പാർട്ടി, സ്റ്റേറ്റ് പാർട്ടി, രജിസ്റ്റേർഡ് പാർട്ടി. ഈ മൂന്ന് പാർട്ടീസ് ഏതാന്ന് പഠിക്കുക, ഫങ്ഷൻസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് പഠിക്കുക, എന്താണ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നുള്ളതും പഠിക്കണം. പിന്നെ നമ്മൾ ഈ പാഠഭാഗത്ത് നിന്ന് പഠിക്കേണ്ടതാണ് കോയലിഷൻ പൊളിറ്റിക്സ്. കോയലിഷൻ പൊളിറ്റിക്സ് എന്താ, കോയലിഷൻ പൊളിറ്റിക്സ്, കോയലിഷൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. നമ്മളിപ്പോ കേരളം ഭരിക്കുന്നത് ആരാ, ഭരിക്കുന്നത് എൽ ഡി എഫ് ആണെന്നാണ് പറയാം. എൽ ഡി എഫ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയാം. കേരളത്തിന്റെ പ്രതിപക്ഷം ആരാ, യു ഡി എഫ് ആണെന്നാണ് പറയാം. എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു സഖ്യകക്ഷിയാണെന്ന് പറയാം നമുക്ക്, ഒരു മുന്നണിയാണെന്ന് പറയാം. എന്താ മുന്നണി എന്ന് പറഞ്ഞാല്,
കോയലിഷൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ മുന്നണി രാഷ്ട്രീയം എന്ന് പറയാം. ആ കൂടുതൽ സീറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ പാർട്ടികളെ ഒരുമിച്ച് മത്സരിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് കോയലിഷൻ പൊളിറ്റിക്സ് എന്ന് പറയാം, മുന്നണി രാഷ്ട്രീയം എന്ന് പറയാം. ഇല്ല, ഇപ്പൊ എൽ ഡി എഫ് എടുത്തു നോക്കൂ, അതിന് സി പി ഐ എം എന്ന പാർട്ടിയുണ്ട്, സി പി ഐ എന്ന പാർട്ടിയുണ്ട് കേട്ടോ, ഐ എൻ എൽ എന്ന പാർട്ടിയുണ്ട്, അങ്ങനെ ഒരുപാട് പാർട്ടികളുണ്ട്. ഇപ്പൊ യു ഡി എഫ് എടുത്തു നോക്കൂ, യു ഡി എഫ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട് കേട്ടോ, അങ്ങനെ ഒരുപാട് പാർട്ടികൾ എന്ത് ചെയ്യുക, ഒരുമിച്ച് മത്സരിക്കുന്നതിനെയാണ് കോയലിഷൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കേട്ടോ. മുന്നണി രാഷ്ട്രീയം എന്ന് പറയും, ഒരു പാർട്ടി ഒന്നിച്ച് ഒറ്റക്ക് നിന്നാൽ അവർക്ക് ഭരണം കിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ അവരോട് യോജിക്കാൻ താല്പര്യമുള്ള മറ്റു പാർട്ടികളെ കൂടെ കൂട്ടുകയും എന്നിട്ട് അവർ ഒറ്റക്കെട്ടായിട്ട് ഇലക്ഷനിൽ മത്സരിക്കുകയും അങ്ങനെ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യും. അതിന് പറയുന്ന പേരാണ് കോയലിഷൻ പൊളിറ്റിക്സ്. ഓക്കെ, ഓൺ ഒക്കേഷൻ വേർ നോ പൊളിറ്റിക്കൽ പാർട്ടി ക്യാൻ ഗെറ്റ് മെജോറിറ്റി ഇൻ ഇലക്ഷൻസ്. ചില സമയങ്ങളിൽ എന്തായിരിക്കും, ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും ഇലക്ഷന്റെ മെജോറിറ്റി ഉണ്ടാവില്ല. Parties who can cooperate form coalition fronts based on a common minimum program and contest elections. അങ്ങനെയുള്ള സമയങ്ങളിൽ പാർട്ടികൾ എന്ത് ചെയ്യും, അവർക്ക് സഹകരിക്കാൻ താല്പര്യമുള്ള കഴിയുന്ന പാർട്ടികൾ ഒരുമിച്ച് നിൽക്കുകയും എന്നിട്ട് ഒരുമിച്ച് ഇലക്ഷനിൽ മത്സരിക്കുകയും ചെയ്യും. This is coalition politics. ഇതിനെയാണ് എന്ന് പറയുന്നത്, coalition politics എന്ന് പറയുന്നത്. When such coalition fronts win the election and form government, it is a coalition government. ഇങ്ങനെയുള്ള ഫ്രണ്ട്സ്, മുന്നണികൾ മത്സരിച്ച് ജയിച്ച് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കിയാൽ അതിന് പറയുന്ന പേരാണ് കോയലിഷൻ ഗവൺമെന്റ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അവിടെ നിങ്ങൾ ആകെ പഠിക്കേണ്ടത് എന്താണ് കോയലിഷൻ പൊളിറ്റിക്സ് എന്നും എന്താണ് കോയലിഷൻ ഗവൺമെന്റ് എന്നും മാത്രമാണ്. പിന്നെ അവസാനം ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് സീഫോളജി. ചിലപ്പോൾ സെഫോളജി എന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സീഫോളജി സെഫോളജി എന്നും ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ സെഫോളജി? ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ആളുകളുടെ താല്പര്യങ്ങൾ നോക്കിയിട്ടും ജനങ്ങളോട് ചർച്ചകൾ നടത്തിയിട്ടും പൊളിറ്റിക്കൽ പാർട്ടികളുടെ അഭിപ്രായങ്ങൾ വെച്ചിട്ടുമൊക്കെ എന്ത് ചെയ്യുക, ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇലക്ഷന്റെ റിസൾട്ടിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെ, പ്രവചിക്കുന്നതിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ശാസ്ത്രത്തിന് പറയുന്ന പേരാണ് സിഫോളജി. സിഫോളജി ഈസ് ദ സയൻസ്, അതൊരു ശാസ്ത്രമാണ്, എന്താണ്, ഓഫ് പ്രെഡിക്റ്റിംഗ് ഇലക്ഷൻ റിസൾട്ട്. ഇലക്ഷന്റെ ഫലം എന്ത് ചെയ്യുക, പ്രെഡിക്റ്റ് ചെയ്യുക, പ്രവചിക്കുക. ബിഫോർ ദി ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്, റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ഈ വർഷത്തെ ഇലക്ഷൻ ജനങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്, പാർട്ടിക്കാർ പറയുന്നത് ഇങ്ങനെയാണ്, അതൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, അതുകൊണ്ട് ഇലക്ഷനിലെ വിജയം ഇന്ന ഇന്ന ആളുകൾക്കാവാനാണ് സാധ്യത എന്ന് പ്രവചിക്കുന്നതിന് പറയുന്ന പേരാണ് സിഫോളജി. ആ ശാസ്ത്രത്തിന് പറയുന്ന പേരാണ് സിഫോളജി. ഇതെങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത്? ആഫ്റ്റർ അനലൈസിങ് ദ പോസിബിലിറ്റീസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്, ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ സാധ്യതകളെ കുറിച്ച് പഠിക്കുക, കോയലിഷൻ ഫ്രണ്ട്സ് അവരുടെ മുന്നണിയെ കുറിച്ചൊക്കെ പഠിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഇത് പ്രഖ്യാപിക്കുന്നത്. ദ റിസൾട്ട്സ് ആർ പ്രെഡിക്റ്റഡ് ബേസ്ഡ് ഓൺ ഒപ്പീനിയൻ പോൾസ്, അഭിപ്രായ വോട്ടെടുപ്പ്, മീഡിയ അനാലിസിസ്, ഈ ഒരു മീഡിയകൾ നടത്തുന്ന അവയെ കുറിച്ച് അനലൈസ് ചെയ്തുകൊണ്ട്, ഇന്റർവ്യൂ നടത്തിക്കൊണ്ട്, എക്സിറ്റ് പോൾ നടത്തിക്കൊണ്ട്, പ്രീവിയസ് ഇലക്ഷൻ റിസൾട്ട് വെച്ചുകൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് പഠിച്ച് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സിഫോളജി. ജനങ്ങളോട് സർവേ നടത്തുക, ഇന്റർവ്യൂ നടത്തുക, മാധ്യമങ്ങൾ വെച്ചുകൊണ്ട് പഠനം നടത്തുക, എക്സിറ്റ് പോൾ എങ്ങനെയാണെന്ന് നോക്കുക, ഇതെല്ലാം വെച്ചുകൊണ്ട് ഇലക്ഷൻ മുൻ വർഷങ്ങളിലെ ഇലക്ഷൻ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കുക, ഇതെല്ലാം വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഇലക്ഷൻ റിസൾട്ടിനെ പ്രെഡിക്റ്റ് ചെയ്യുക, പ്രവചിക്കുക. ആ ശാസ്ത്രത്തിന്, ആ സയൻസിനെ പറയുന്ന പേരാണ് സിഫോളജി. ഇതും നിങ്ങളെന്ത് ചെയ്യണം, ഇത്രയും നിങ്ങൾ പഠിക്കണം. ഇത്ര മാത്രമാണ് നമുക്ക് ഈ പാഠഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. അപ്പോഴിത് നന്നായിട്ട് പഠിക്കുക, നോട്ട് കംപ്ലീറ്റ് ആക്കുക, നിങ്ങളെ ചൊവ്വയും ബുധനും ദിവസങ്ങളിൽ സ്കൂളിൽ വരുമ്പോൾ എനിക്ക് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത പാഠഭാഗവുമായിക്കൊണ്ട് അടുത്ത ദിവസം കാണാം.